ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇവിടെ നെയ്ച്ചോറും കോഴിക്കറിയുമാണ്. നമുക്ക് നോക്കാം അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന്. ആദ്യം നമുക്ക് കോഴിക്കറി തയ്യാറാക്കുന്ന വിധം നോക്കാം. ഇതിന് വേണ്ടതായിട്ട് നമുക്ക് 1 കിലോ ചിക്കൻ തൊലി കളഞ്ഞ് നല്ല മീഡിയം സൈസായിട്ട് നല്ല ക്ലീൻ ചെയ്ത് വെള്ളം വാർന്ന് വെക്കുക. പിന്നീട് വേണ്ടത് 2 മീഡിയം സവാള നല്ല ക്ലീൻ ചെയ്ത് വളരെ നൈസായിട്ട് അരിഞ്ഞത്. പിന്നീട് വേണ്ടത് 1 തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തത്, 2 പച്ചമുളക് നടുവേ മുറിച്ചത്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിന് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കുന്ന വിധം നോക്കാം. നന്നായി ചൂടായ പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്ന് വയർന്ന് കിട്ടാനായിട്ട് അതിലേക്ക് അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയാൽ അത് പെട്ടെന്ന് വയന്ത് കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നതായ കറിവേപ്പില, പച്ചമുളക് ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് തീയുടെ ഫ്ലേവ് നന്നായി കുറച്ച് വെക്കുക. കുറച്ച് വെച്ചതിന് ശേഷം മാത്രം മസാലപ്പൊടി ചേർക്കുക, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ഇടവരും. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നതായ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്നതായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലി പൗഡർ, എടുത്തു വെച്ചിരിക്കുന്ന മല്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല അല്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിൽ തന്നെ നന്നായി ചേർത്ത് ഇളക്കി ഈ മസാലകളൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കുക. ഈ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതായ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം 1-2 മിനിറ്റ് നേരം, 2-3 മിനിറ്റ് നേരം ഇത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ തക്കാളി ഇട്ടതൊക്കെ നല്ലതായി ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഗ്രേവി വളരെ നല്ല നന്നായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ തക്കാളി ഉള്ളി എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞ് നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാല നന്നായി ഇതിലേക്ക് നമുക്ക് ചേർത്ത് ഇളക്കാം. ഇങ്ങനെ ഇപ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അതിൽ. ഇതിലേക്ക് ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായി ചേർത്തിളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. കറി
വെന്തോ എന്ന് നോക്കാം. ചിക്കൻ കറി ചാറൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പും നോക്കി കടുക് വറുത്ത് ചേർക്കണം. കടുക് വറക്കാൻ നമുക്ക് കറിവേപ്പില, ചെറിയുള്ളി, കടുക് ഇത് മൂന്നും ചേർത്ത് നമുക്ക് എണ്ണയിൽ പൊട്ടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ കറിക്ക് നമുക്ക് കടുക് വറക്കാനായിട്ട് നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കറിയിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. ചിക്കൻ കറിയുടെ കൂടെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറിന് ആവശ്യമുള്ള സാധനങ്ങൾ കഴുകി വാരി വെച്ചിരിക്കുന്നതായ ബസുമതി റൈസ്. ഞാനിവിടെ 1.5 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൽ ചേർക്കേണ്ടതായിട്ടുള്ള കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, സവാള, 1 സവാള നമുക്കിതിനാവശ്യമുള്ളത് 1 സവാളയാണ്. ഇത് വളരെ നൈസായിട്ട് ചിക്കൻ കറിക്ക് എടുക്കുന്നതിനെക്കാട്ടിൽ വളരെ കനം കുറച്ച് വേണം ഇത് അരിയാൻ വേണ്ടിയിട്ട്. അത് 1 സവാള അരിഞ്ഞതാണ് ഇത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പശുവിൻ നെയ്യ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്നതായ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ചെറുതായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, എടുത്തു വച്ചിരിക്കുന്ന ഉപ്പും ചേർത്ത് നമുക്കിത് സവാള ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് അരിക്ക് നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതായതുകൊണ്ട് നമ്മൾ വെള്ളം കൂടിപ്പോകാൻ ഇടവരരുത്. അതുകൊണ്ട് 1 കപ്പിന് 1.5 കപ്പ് അളവിൽ മാത്രമാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. ആദ്യം നമ്മൾ വെള്ളം വയണ്ട ഉള്ളിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ച വെള്ളം ചേർക്കുന്നതായിരിക്കും, ചൂടോടെ ചേർക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഉള്ളി ചൂടായിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്നതായ അരി, ബസ്മതി അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇതെല്ലാം നമുക്ക് ചേർത്ത് ഇളക്കി ചെറിയ തീയിൽ ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് അടി ചോറ് അടിയിൽ പിടിച്ചിട്ടുണ്ടോ, വെള്ളമുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. ചോറ് കുറച്ചുകൂടെ വേവാനായിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കുക. നമുക്ക് ചോറ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ചോറിപ്പോൾ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം.
നെയ്യ് ചേർത്ത ശേഷം എല്ലാം നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് തയ്യാറായി കഴിഞ്ഞു. നെയ്ച്ചോറും ചിക്കൻ കറിയും തയ്യാറായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഞെക്കുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.